വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെയും സിവിൽ ഡിഫൻസസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി കാണികൾക്ക് വേറിട്ട അനുഭവമായി. സമയത്തും നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാവുന്ന ഒരു അപകട സാധ്യത, അത് മുൻകൂട്ടി കണ്ട് ആളുകളെ ബോധവാന്മാരാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. അതിന് പ്രധാനമായും സി പി ആർ എന്നത് ഒരാൾ ജീവിതത്തിനും മരണത്തിലേക്കുള്ള ഇടയിൽ കിട്ടിയേക്കാവുന്ന വളരെ ചെറിയ ഒരു സമയം, ഗോൾഡൻ അവർ എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ആ സമയത്ത് തികച്ചും സാധാരണക്കാരായ ഏതൊരാൾക്കും ഒരാളെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ പല പ്രാവശ്യം നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഒട്ടേറെ വാർത്തകൾ. അത് മറ്റൊന്നുമല്ല, ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ആ കുഴഞ്ഞു വീഴുന്നത് കാണുന്ന ഏതൊരു ആൾക്കും ചെറിയ ഒരു സ്റ്റെപ്പ് പരിശീലിച്ചു കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അതിൽ ഒന്നാമത്തത്, പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ അയാളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് നമുക്ക് അപകടം പറ്റിയേക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇവർ വീണതെങ്കിൽ നമ്മുടെയും കൂടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക. അപ്പം നിങ്ങൾക്ക് ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കാം. അതിനുശേഷം ഈ വീണ് കിടക്കുന്ന ആളുടെ റെസ്പോൺസ് ഒന്ന് ചെക്ക് ചെയ്യാം. റെസ്പോൺസ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുതായി ഒന്ന് തോണ്ടിയാലോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാലോ ഒരുപക്ഷെ അയാൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് പകരം നേരത്തെ ഇവിടെ കണ്ടതുപോലെ വീണ് കിടക്കുന്ന ആളുടെ ഷോൾഡറിൽ രണ്ട് ഭാഗത്തും ശക്തിയായി ഇടിക്കുക, ശക്തിയായി വിളിക്കുക. ഷൗട്ട് ചെയ്തുകൊണ്ട് വിളിക്കുമ്പോൾ അയാൾ റെസ്പോൺസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ അത് എമർജൻസി ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഒരാളെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പരിചയമുള്ള ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങളൊരു ആംബുലൻസ് വിളിക്കാൻ വേണ്ടി പറയുക. പേരറിയാത്ത ആളുകളുടെ കൂട്ടത്താണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ആംബുലൻസ് എന്ന് പറയാതെ ഏതെങ്കിലും ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അമ്മാവ നിങ്ങളൊരു ആംബുലൻസ് വിളിക്കണം എന്ന് തന്നെ പറയുക. ആ ആംബുലൻസ് വരുന്നതിൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പൾസ് നോക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ പൾസ് നോക്കി നിങ്ങൾ സമയം കളയേണ്ടതില്ല. പൾസ് നോക്കി പരിശീലനമുള്ള ലഭിച്ച ആളുകളാണെങ്കിൽ പൾസ് നോക്കുക, നമ്മുടെ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ, ശ്വാസം കഴിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൊമിനൻ ഹാൻഡ്,
അതായത് ഏത് കൈയാണോ നമുക്ക് ചിലർക്ക് ഇടത് കൈയായിരിക്കും ചിലർക്ക് വലത് കൈയായിരിക്കും കൂടുതൽ സ്വാധീനമുള്ള കൈ ഏതാണോ ഡൊമിനന്റ് ഹാൻഡ് ആ കൈ ഈ കൈ ഇതുപോലെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് ഈ വീണ് കിടക്കുന്ന ആളിനെ മൂക്കിൽ നിന്ന് താഴോട്ടും രണ്ട് നെറ്റിൽ വിരലായിട്ടും വിലങ്ങനായിട്ടും ഒരു സാങ്കല്പിക രേഖയ്ക്ക് നടുവിലായി വരുന്ന ആ പോയിന്റിന് തൊട്ട് കൈയുടെ ഈ ഭാഗം നന്നായി വെച്ച് പ്രസ് ചെയ്യുന്ന രീതിയിൽ ആ കടന്ന് നിൽക്കുന്ന ആളുടെ നെഞ്ചിലേക്ക് ഈ കൈ ലോക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സുഹൃത്തുക്കൾ അത് കാണിക്കുന്നതായിരിക്കും ഇത് സാധാരണഗതിയിൽ മാനിക്ക് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായിട്ട് ഒന്ന് കാണിക്കുകയാണ് ഇപ്പൊ പോയിന്റിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് അമർത്തുക ഇത് ഇതുപോലെ ഒരു ഘട്ടത്തിലല്ലാതെ മറ്റൊരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല നമ്മുടെ ഡ്രിപ്സിനൊക്കെ അപകടം പറ്റാൻ സാധ്യതയുള്ളതാണ് പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ ഇയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ആ സമയത്ത് മുമ്പ് 30 പ്രാവശ്യം കംപ്രഷൻ ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ശ്വാസം വെന്റിലേഷൻ കൊടുക്കുക എന്നാണ് പക്ഷേ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക ഗൈഡിൽ വന്നത് പ്രകാരം നിങ്ങൾ 2 മിനിറ്റ് തുടർച്ചയായി നെഞ്ചിൽ ഈ പ്രസ്സിങ് തുടർന്നുകൊണ്ടേയിരിക്കുക ആ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആംബുലൻസ് വന്നാൽ പോലും നിങ്ങളത് നിർത്താൻ പാടില്ല ആ 2 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പൾസ് ചെക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ മാത്രം ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ കംപ്രഷൻ COLS കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് എന്ന രീതിയിലേക്ക് ജസ്റ്റ് കംപ്രഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക ആംബുലൻസിൽ ഇയാളെ ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനിടയിൽ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഇയാളെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ ഒരു ഓട്ടോ വിളിച്ചോ ഏതെങ്കിലും ഒരു കാറ് വിളിച്ചോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ എന്ന് പറയുന്നത് പക്ഷേ അത് ഫൗളാണ് ജസ്റ്റ് കംപ്രഷൻ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു ഒരാൾ കുഴഞ്ഞു വീണാൽ അയാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്താൻ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ബോധവൽക്കരണ മോക് ഡ്രിൽ സംഘടിപ്പിച്ചത് വടകര ഫയർ സ്റ്റേഷൻ ഓഫീസർ ജഗദീഷ് പി നായർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും സിവിൽ ഡിഫൻസസ് കോർഡിനേറ്ററുമായ നൌഷാദ് വി കെ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഷജിത് കെ പി പോസ്റ്റ് വാർഡൻ വിജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളും 25 സിവിൽ ഡിഫൻസ് ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഷാദ് വി കെ സി ഡി ബി മെമ്പർമാരായ ഷാജി പടത്തന അനിൽകുമാർ പി കെ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ബ്ലഡ് സർക്കുലേഷൻ നിലച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൃദയത്തിന് പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കാർഡിയ പൾമണറി റെസസിറ്റേഷൻ എന്ന കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി ഒരു ചെറിയ ഒരു മോക് ഡ്രില്ലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ നിങ്ങള് മനസ്സിലാക്കുകയും നമ്മുടെ പരിസരത്തിൽ നമ്മുടെ സഹജീവികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ഹൃദയ സ്തംഭനം ഉണ്ടാകുമ്പോൾ ഷോക്കേൽക്കുമ്പോൾ അതല്ലാതെ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ഇടിമിന്നേൽക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഇത്തരം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരേ മാർഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മൗക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയൽസ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നുകൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം
ഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും തേക്ക് ഇരുൾ മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.